ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള ബെഡ്റൂമിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. പലപ്പോഴും ഞാനിത് കാണിക്കണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ടടിക്കും. കാര്യം നമുക്കിങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം കാണിക്കുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കാണിക്കുക, അതിനൊക്കെയുള്ളൊരു വേദിയായിട്ടാണ് യൂട്യൂബിനെ ഞാൻ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് അതുപോലെ തന്നെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയാനൊന്നുമില്ല. അപ്പം നമ്മളുടെ രാവിലെ തന്നെ ഞാൻ ഈ ബെഡ്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു കോമൺ റൂം എന്നൊക്കെ പറയുന്ന പോലെ യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, മോൻ പഠിക്കുന്നത് ഇവിടെയാണ്, നമ്മൾ അലക്കിയിട്ട് തുണികൾ കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെയാണ്, ഞങ്ങൾ മൂന്ന് പേര് യൂസ് ചെയ്യുന്ന ബാത്റൂം ഈ റൂമിൽ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റൂമിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെസ്സി ആവുന്ന ഒരു റൂമാണ് കേട്ടോ. നമുക്ക് കൂടുതലൊന്നും അങ്ങനെ ഇതിൽ ചെയ്യാനില്ല, കോൺസ്റ്റൻ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ ഒന്ന് വിരിച്ചിടും, പിന്നെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വയ്ക്കും, പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കിയിടും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നേ നമുക്ക് വീടൊക്കെ ഒന്ന് പയ്യെ പയ്യെ ക്ലീൻ ആക്കിയെടുക്കാനുള്ള ആ ഒരു സമയം ഇപ്പം എനിക്ക് കിട്ടാറില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല ജോലി ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ജോലി കുറവായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഡിപ്പെൻഡ് ചെയ്താണ് ക്ലീനിങ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ട് ഈ പ്രയോറിറ്റി അനുസരിച്ചിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് അതിൽ ഓരോരോ ടാസ്കുകൾ ക്ലീൻ ചെയ്യാൻ നോക്കും. ഇപ്പം മാറാല തൂക്കാനുണ്ടെങ്കിൽ ഞാനത് എഴുതി വയ്ക്കും, പിന്നെ ഫാൻ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. അപ്പോൾ അത് ചെയ്യാൻ എപ്പോഴാണോ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് അപ്പോൾ പോയി അത് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ 11 മണിയായപ്പോൾ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് മാംഗോ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ എല്ലാവർക്കും വരുമ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ട്രൈ ചെയ്താൽ നമ്മൾ നടക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. വെയ്റ്റ് ലോസ് ആണെങ്കിലും ഹെൽത്തി ഡയറ്റിലോട്ട് തിരിച്ചു വരാമെന്നുള്ളെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ട്രാക്കിലായൊരു കാര്യമാണ്, പക്ഷേ ഇപ്പം ഞാനൊരു എന്താ പറയുക, ശരിക്കും കംപ്ലീറ്റ്ലി താളം തെറ്റിയ ഒരു അവസ്ഥയാണെന്ന് പറയാം. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ ആഗ്രഹത്തിൽ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പം അതിനുള്ള സ്റ്റെപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ നമുക്ക് സെൽഫ് കൺട്രോൾ തന്നെ നിവൃത്തിയുള്ളൂ. പിന്നെ ഞാൻ മുന്നേ ATP ഡയറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയായിരിക്കണം ഡയറ്റ് എന്നുള്ളത്. അതായത് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം കീപ്പ് ചെയ്യുക, മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കുക, ഉച്ചയ്ക്ക് ടൈം കീപ്പ് ചെയ്യുക, സ്നാക്സ്, പിന്നെ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ നമുക്ക് കഴിക്കാം മോഡറേറ്റ് ക്വാളിറ്റിയിൽ കഴിക്കാം. അപ്പം ആ ഒരു രീതിയിൽ അത് നമ്മൾ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് തിങ് ആണ് എക്സസൈസ്. ഇപ്പം എനിക്ക് തീരെ സമയം ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നില്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ എന്തായാലും നല്ല ബിസി ആയിരിക്കും. അപ്പം ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് എന്ന് വെച്ചാൽ, ഓൺലൈനായിട്ടൊരു ട്രെയിനിങ്ങിനെ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഇവിടെ അറോബിക്സ് ചെയ്ത ട്രെയിനർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1-to-1 ഓൺലൈനിൽ ഒരു 45 മിനിറ്റ്സ് എനിക്ക് ട്രെയിനിങ് കിട്ടും. പിന്നെ എന്താ പറയുക, ഓരോ ദിവസം ഡിഫറെൻറ്റ് വർക്കൗട്ട്സ് ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം എനിക്കത് ഞാൻ തന്നെ ചെയ്യുന്നതും വേറൊരാൾ നമ്മൾ ഗൈഡൻസിൽ ചെയ്യുന്നതും നമുക്കൊരു ശരിക്കും ഡിഫറൻസ് ആണ്. നമ്മൾ മടി പിടിക്കത്തില്ല, പിന്നെ നമ്മൾ കുറച്ചൊരു കാശ് കൊടുത്ത് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേനും എന്തായാലും നമ്മൾ ഷോ അപ്പ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തൽക്കാലം ഇത്രയും സ്റ്റെപ്സാണ് എടുക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ ഇനി ചെയ്യില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് എന്തായാലും ഞാൻ എന്തായാലും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെ പോകുന്നു എന്നൊക്കെ.
അപ്പം എൻ്റെ ഫുഡും കാര്യങ്ങളും പറ്റുവാണെങ്കിൽ ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ഹെൽത്തിന് വേണ്ടിയുള്ള എൻ്റെ കുറച്ച് ലക്ഷ്യങ്ങൾ. അപ്പം ഇവിടെ അപ്പോൾ അതാ ബെഡ്ഷീറ്റ്സൊക്കെ അലക്കി വിരിച്ചിട്ടു. മോളിന്ന് പോയിട്ടില്ല കേട്ടോ, അവൾക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പോഴത്തേനും ഇരുന്ന് ഏതോ ഒരു മൂവി കാണുകയാണ്, എന്നാലും എൻ്റെ എളിയ എന്ന് പറഞ്ഞൊരു മൂവി, അത് കാണുകയാണ് കേട്ടോ. അതിൽ ഇതുപോലെ ഒരു ഉമ്മ മോളെ ഇരുന്നിങ്ങനെ ഉപദേശിക്കുന്നതൊക്കെയാണ്. പിന്നെ ഞാനിന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കഞ്ഞിയും പയറും ഫിഷ് ഫ്രൈയും ഒക്കെ ആയിട്ട്. മോൾക്ക് വലിയ ഇഷ്ടമാണ് കഞ്ഞി. പിന്നെ വൈകുന്നേരം ചായക്കിതാ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. സ്നാക്സ് വേറെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ആരോറൂട്ട് ബിസ്ക്കറ്റാണ് കഴിക്കുക. അത് വലിയൊരു ഹെവി ആയിട്ടൊന്നും തോന്നത്തില്ല, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്നാക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. പിന്നെ ഞാൻ എന്താ നിങ്ങളെ ജസ്റ്റ് ഒരു കാര്യം കാണിക്കാം. ബോഡി വൈസിൻ്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസാണ്. അപ്പം ഹെയർ ഹെൽത്തിന് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, ബയോട്ടിനും. നമ്മുടെ ഹെയർ ഹെൽത്തിന് ആവശ്യമുള്ള എന്താ പറയുക, മൾട്ടി വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് മിഠായി പോലെ സാഷേസാണ്. നമുക്കതൊരു ഗമ്മി ഒരു ദിവസം കഴിച്ചാൽ മതി. അപ്പം അങ്ങനെ കുറച്ച് ഈസിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വാങ്ങി കഴിച്ചതാണ്. കാരണം എളുപ്പമല്ലെങ്കിൽ നമ്മൾ ഈവൻ മൾട്ടി വൈറ്റമിൻസ് ആണെങ്കിലും ഡെയിലി കഴിക്കാൻ എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ ജസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ കുറച്ച് നാളായിട്ടോ കഴിക്കുന്നു. അപ്പം നമുക്കിപ്പം ഭയങ്കര വിസിബിളായിട്ട് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മളിതിങ്ങനെ കുറച്ച് നാൾ കഴിക്കുമ്പോഴത്തേനും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ വെള്ളമാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു സൈഡിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാനേ കഴിയുള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കിച്ചൺ ക്ലീനിങ് ആണ്. ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ക്ലീനിങ് ഉണ്ട്. അപ്പം നമ്മുടെ ഡിഷ് ട്രെയിനറിലെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ആ പാത്രങ്ങൾ പെട്ടെന്നൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം പാത്രം കഴുകുമ്പോൾ ഞാൻ എന്തായാലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടൊക്കെയായിരിക്കും കൂടുതലും ചെയ്യുന്നത്. അപ്പം എനിക്കത് നല്ല ഇഫക്റ്റീവാണ്. കാര്യം എനിക്ക് ആ പാത്രം കഴുകുന്ന ഒരു മടുപ്പ് ഫീൽ ചെയ്യലേ ഇല്ല. അങ്ങനെ ഈസി ആയിട്ട് പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു. ഇനിയിപ്പം ഒരു ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ സിറ്റിംഗ് റൂം. ഇവിടെ രണ്ട് ഭാഗത്തും ഫുൾ വാൾ കവർ ചെയ്യുന്ന വിൻഡോസ് ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ്. പിന്നെ ഇവിടെ സെവൻത്ത് ഫ്ലോർ ആണല്ലോ, അതുകൊണ്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഈ സോഫയിൽ ചുമ്മാ ഇരുന്നാൽ മതി, നല്ല റിലാക്സിങ് ആണ്. അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ വണ്ടികൾ ദൂരെ പോകുന്നത് കാണും. എനിക്ക് ഈ പുറത്തോട്ട് നോക്കുമ്പോൾ മൂവ്മെൻറ്റ്സ് കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അതും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു വാട്ടർ മെട്രോ പോകണം, വാട്ടർ മെട്രോ പോകണം എന്ന്. അപ്പം ഓൾമോസ്റ്റ് കിട്ടാനായിട്ടോ, എന്തായാലും കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ടിക്കറ്റ്സ് സോൾഡ് ഔട്ടായി. അപ്പോൾ ഓക്കെ, ഇനിയും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ. നമ്മുടെ തൊട്ടടുത്താണ് വാട്ടർ മെട്രോ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ അതൊന്നും വിഷയമല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഒരു ലൈഫ്, ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കതെന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. ഇതുവരേക്കും ബൈ ബൈ.